രാജ്യത്ത് കത്തോലിക്ക സഭാ അംഗങ്ങളുടെ ബി ജെ പിയോടുള്ള വിശ്വാസം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അത് ഗോവയാകട്ടെ, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകട്ടെ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാകട്ടെ, ബി ജെ പിയിലേക്ക് പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, അതോടൊപ്പം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ, ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസന നയങ്ങൾ, ദേശീയ നയങ്ങൾ, അതിന് അനുസരിച്ച് ആ പാർട്ടിയുമായും ആ സർക്കാരുമായും ആ നേതാക്കന്മാരുമായും ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ തീരുമാനം കത്തോലിക്ക സഭ അംഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. കത്തോലിക്ക സഭ അതിൻ്റെ ജനപ്രതിനിധികൾക്ക് സഭാ അനുഗ്രഹത്തോടുകൂടി തന്നെ ബി ജെ പിയിലേക്ക് ബി ജെ പിയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള പച്ചക്കൊടി കാണിക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ ഏറ്റവും പുതുതായി അതിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കും. ഇത് കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, മുന്നണി സംവിധാനങ്ങൾ ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭാ വിശ്വാസികൾ, ക്രൈസ്തവ സഭാ വിശ്വാസികൾ, അവരുടെ ഇടപെടലുകളാകട്ടെ, അതോടൊപ്പം വോട്ട് പാറ്റേണിൽ അവർ വരുത്തുന്ന മാറ്റങ്ങളാകട്ടെ, ഒക്കെയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണികളുടെ മാറ്റങ്ങളിൽ വലിയ രീതിയിൽ തന്നെയാണ് ഇടപെടൽ നടത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, അവരുടെ ബേസ് എന്ന് പറയുന്നത് വോട്ട് ബെൽറ്റ് എന്ന് പറയുന്നതിൽ നിർണായകമായ പങ്ക് ഈ കത്തോലിക്ക സഭാ അംഗങ്ങൾക്കുണ്ട്, കത്തോലിക്ക സഭാ വിശ്വാസികൾക്കുണ്ട്. എൽ ഡി എഫും മറിച്ചല്ല, ഇവിടേക്കൊരു സ്പേസ് ഒരുക്കുക എന്നുള്ളതാണ് ബി ജെ പി നേരിട്ടുകൊണ്ടിരുന്ന വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഗോവയായാലും കർണാടകയായാലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായാലും ഇപ്പോൾ കേരളത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന സ്ഥിതിയാണുള്ളത്. ഒന്ന് നോക്കൂ ഗോവയുമായി ബന്ധപ്പെട്ട്. ഗോവയിൽ മൊത്തം 27 നിയമസഭയിൽ 27 ബി ജെ പി അംഗങ്ങളാണുള്ളത്. ഇതിൽ 15 പേരും കത്തോലിക്ക സഭാ വിശ്വാസികളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമാകേണ്ടത്. അപ്പോൾ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ബി ജെ പി ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ മോദി സർക്കാർ ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ സംഘപരിവാറിസത്തിന് പ്രാമുഖ്യമുള്ള സ്വാധീനമുള്ള സർക്കാരുകൾ ഭരിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാകില്ല, ന്യൂനപക്ഷ സംരക്ഷണം ഉണ്ടാകില്ല എന്ന വാദഗതികൾ അടിസ്ഥാനമില്ലാത്തതാണ്. കത്തോലിക്ക സഭാ വിശ്വാസികൾ തന്നെ, കത്തോലിക്ക സഭാ നേതൃത്വം തന്നെ അതിനെ വിശ്വസിക്കുന്നില്ല. അത്തരം പ്രചരണങ്ങൾ എന്നുള്ളതിൻ്റെ ഉദാഹരണമായാണ് നിൽക്കുന്നത്. കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അതിലെ ഒരു ജനപ്രതിനിധി അത്തരമൊരു തീരുമാനമെടുക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ സഭാ നേതൃത്വവുമായി ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. സഭാ നേതൃത്വം ഉറപ്പിക്കുന്ന തരത്തിലാണ് ആ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതും. ഗോവയിൽ 27 ബി ജെ പി അംഗങ്ങളിൽ 15 പേരും കത്തോലിക്ക സഭാ വിശ്വാസികൾ എന്നുള്ളത് എടുത്തു വയ്ക്കേണ്ടതുണ്ട്. കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന 10 MLA പുതുതായി ബി ജെ പിയിൽ ചേർന്ന 10 MLA 8 ഈ കത്തോലിക്ക സഭാ വിശ്വാസികളാണ്. കത്തോലിക്ക സഭാ നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശ്വസ്തകളോടുകൂടി വന്നതാണ്. ഇത് ഗോവ ഒരു ഉദാഹരണം മാത്രമാണ്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പ്രതിഫലിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ രീതി കേരളത്തിലേക്കും വളരെ വൈകാതെ തന്നെ കടന്നു വരും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭാ വിശ്വാസികൾ, പ്രത്യേകിച്ചും MLA ജനപ്രതിനിധികൾ വരെ, MLA MP വരെ ബി ജെ പിയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം, അത്തരം ബ്രേക്കിംഗ് ന്യൂസുകളുടെ കാലം അതിവിദൂരമല്ല എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ശക്തി സ്രോതസ്സായ, അതോടൊപ്പം UDFൻ്റെയും ഒരു പരിധിവരെ LDFൻ്റെയും ഒക്കെ ശക്തി സ്രോതസ്സായ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട്, കത്തോലിക്ക സഭാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരൊഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകും. അത് സാധാരണക്കാരുടെ ഒഴുക്ക് മാത്രമല്ല, MLA MP ജനപ്രതിനിധികളുടെ ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടാകും. ഇത് കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അതിന് ഉദാഹരണമായിട്ടാണ് ഗോവ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതോടൊപ്പം കർണാടകയാകട്ടെ, മറ്റ് ആന്ധ്രാപ്രദേശ് ആകട്ടെ, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊരു വേവായി വരികയാണ്. അപ്പോൾ ഗോവയിൽ 25 ബി ജെ പി അംഗങ്ങളിൽ 15 പേരും കത്തോലിക്ക സഭാ വിശ്വാസികളാകുമ്പോൾ, മാറി വന്ന കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന 10 പേരും കത്തോലിക്ക വിശ്വാസികളാകുമ്പോൾ, ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിലോടടുക്കുന്നു, മോദി സർക്കാരിനോടടുക്കുന്നു, ആ നയങ്ങളോടടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി, രാഷ്ട്രീയ സാക്ഷ്യമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.